നടിയെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ തുടരന്വേഷണത്തിന് ഹൈക്കോടതി മേൽനോട്ടം വഹിക്കണമെന്നുള്ള അതിജീവിതയുടെ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നതായി ക്രൈംബ്രാഞ്ച് ഹൈക്കോടതി അറിയിച്ചു. ദിലീപിന്റെ രാഷ്ട്രീയ സ്വാധീനം മൂലം കേസ് അട്ടിമറിക്കുന്നുവെന്ന് നടി ആരോപിക്കുന്നത് തെറ്റാണ്. നടിയെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ തുടരന്വേഷണത്തിന് ഹൈക്കോടതി മേൽനോട്ടം വഹിക്കണമെന്നുള്ള അതിജീവിതയുടെ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നതായി ക്രൈംബ്രാഞ്ച് ഹൈക്കോടതി അറിയിച്ചു. ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ട ഒറിജിനൽ മൊബൈൽ ഫോൺ കണ്ടെടുത്തിട്ടില്ല. അന്വേഷണത്തിനിടെ ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ഫോണിൽ നിന്ന് വിവരണത്തോടു കൂടിയ ദൃശ്യങ്ങൾ കണ്ടെടുത്തിരുന്നു. ഒറിജിനൽ ഫോണോ മെമ്മറി കാർഡിൽ നിന്നുള്ള ദൃശ്യങ്ങളുടെ പകർപ്പോ ദിലീപിന്റെ പക്കൽ ഉണ്ടാകാം, അത് അന്വേഷിക്കണമെന്നും അറിയിച്ചു. തുടരന്വേഷണം അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ച നടി നൽകിയ ഹർജിയിലാണ് സർക്കാരിന്റെ മറുപടി. ഹർജിക്കാരി ആവശ്യപ്പെട്ട പ്രകാരം ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് കേസ് 10 മാറ്റിയിരിക്കുകയാണ്. കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെ ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ട മെമ്മറി കാർഡ് 2 തുറന്നതായി സ്ഥിരീകരിക്കുന്ന തിരുവനന്തപുരം FSL ഡയറക്ടറുടെ റിപ്പോർട്ട് പ്രോസിക്യൂഷൻ കോടതിക്ക് നൽകി. 2018 January 9 December 13 തുറന്നത്. മെമ്മറി കാർഡ് അനധികൃതമായി തുറന്നതായി സൂചന നൽകുന്ന തരത്തിൽ ഹാഷ് വാല്യൂ മാറ്റം ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും വീഡിയോ രേഖകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചത് ഇങ്ങനെ: പ്രതികളുടെ പക്കൽ ദൃശ്യങ്ങൾ കിട്ടിയതിനെക്കുറിച്ച് അറിയാൻ ദിലീപ്, ശരത്, അനൂപ, സുരാജ് തുടങ്ങിയവരെ ചോദ്യം ചെയ്തെങ്കിലും അവരുടെ നിസ്സഹരണം മൂലം വിവരം കിട്ടുന്നില്ലെന്ന് ക്രൈംബ്രാഞ്ച് വിശദീകരിച്ചു. ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധന തുടരുകയാണ്. ദൃശ്യങ്ങൾ അനധികൃതമായി പരിശോധിച്ചതും ചേരാനുള്ള സാധ്യതയും കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ ഫോൺ പകർപ്പ് കൊടുക്കാനായി 2 മെമ്മറി കാർഡ് പരിശോധിച്ചപ്പോഴാണ് ഹാഷ് വാല്യൂയിൽ മാറ്റം ശ്രദ്ധിക്കപ്പെട്ടത്. ലാബ് ഡയറക്ടർ ഇതിന്റെ റിപ്പോർട്ട് 2020 January 29 വിചാരണ കോടതിയിലേക്ക് അയച്ചെങ്കിലും 2022 February വരെ കോടതി അത് പ്രോസിക്യൂഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ കേസ് രേഖകളുടെ ഭാഗമാക്കുകയോ ചെയ്തില്ല. തുടരന്വേഷണത്തിൽ ഫോറൻസിക് ലാബ് ജോയിന്റ് ഡയറക്ടറുടെ മൊഴിയെടുത്തപ്പോഴാണ് വിവരം അറിഞ്ഞത്. മെമ്മറി കാർഡ് എത്ര തവണ പരിശോധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കൂടുതൽ പരിശോധനയ്ക്ക് അയക്കണമെന്ന അപേക്ഷ വിചാരണ കോടതി തള്ളി. ഈ ഉത്തരവ് പ്രോസിക്യൂഷനെ നേരിട്ട് അറിയിക്കുന്നതിന് പകരം പോസ്റ്റിൽ അയച്ചത് ഇക്കഴിഞ്ഞ May 26 പോലീസിന് കിട്ടിയത്. പ്രോസിക്യൂഷന് മേൽ ദുരുദ്ദേശം ആരോപിച്ച് ഈ അപേക്ഷ തള്ളിയത് വിചിത്രമാണ്. ഇതിനെതിരെ ഹർജി നൽകും. കോടതി ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ വിചാരണ കോടതി അനുവദിച്ചില്ലെന്ന് നടി ആരോപിക്കുന്നത് ശരിയല്ല. അതിന് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. എന്നാൽ മെമ്മറി കാർഡ് വിശദമായി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇതാണ്. കേസിന്റെ തുടക്കം മുതൽ നിയമപ്രകാരം വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്. സമയം തീരാറായിട്ടും ശ്രമം തുടരുകയാണ്. കൊട്ടേഷൻ പ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ച ഘട്ടത്തിൽ നടൻ ദിലീപും ഭാര്യ കാവ്യ മാധവനും ഒരു സിനിമാ നിർമ്മാതാവിന്റെ എറണാകുളത്തെ ഫ്ളാറ്റിലെത്തി 10 lakh rupees കറൻസി നോട്ടായി കൈപ്പറ്റിയെന്ന സാക്ഷി മൊഴി അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നു. കുറ്റകൃത്യം നടന്ന ഘട്ടത്തിൽ കാവ്യമാധവന്റെ വസ്ത്രാലങ്കാരശാലയിലെ ജീവനക്കാരനായിരുന്ന ആലപ്പുഴ സ്വദേശി സാഗർ വിൻസന്റെ പ്രതിഭാഗം പണം നൽകി സ്വാധീനിച്ചതിനുള്ള തെളിവുകളും മൊഴികളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. സാഗർ വിൻസന്റ് അടക്കമുള്ള സാക്ഷികൾക്ക് നൽകാനുള്ള പണമാണോ നിർമ്മാതാവിൽ നിന്ന് സ്വീകരിച്ചതെന്ന് അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.